ഹലോ, എല്ലാവർക്കും നമസ്കാരം കേട്ടോ. ആരാരും ഇല്ലാത്തവർക്ക് എല്ലാം എന്ന് പറയുന്ന പോലെയല്ല ഇപ്പോൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം. അതിലേക്ക് ഞാനും ഒരു പുതിയ ആളാണ് കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ ഈ പ്ലാറ്റ്ഫോമിലേക്ക് പുതിയൊരാളാണ്. അപ്പോൾ വോയിസ് ഓവർ എങ്ങനെ കൊടുക്കണം, എന്ത് പറയണം എന്നൊന്നും എനിക്കറിയില്ല. എന്നാലും അറിയുന്ന കാര്യങ്ങൾ കുറച്ച് ഷെയർ ചെയ്യാം. ജീവിതം എപ്പോഴും നമ്മൾ ഒറ്റയ്ക്ക് തന്നെ ജീവിച്ചു തീർക്കണം. ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ മിക്കപ്പോഴും ഒറ്റയ്ക്കാണല്ലേ. അതൊരു സത്യാവസ്ഥയാണ്. എല്ലാവരും ഉണ്ടായിട്ടും ആരുമില്ലാതെ ജീവിക്കുക എന്ന് പറയുമ്പോൾ അത് ഉൾക്കൊള്ളാൻ കുറച്ച് പാടാണെങ്കിലും അതൊരു സത്യാവസ്ഥയാണ്. എന്നെപ്പോലെ കുറേ ആൾക്കാരുണ്ടാവുമല്ലോ എൻ്റെ ചുറ്റും. പക്ഷേ നമ്മൾ ഫേസ് ടു ഫേസ് കാണാത്ത കാരണം കൂടുതലാർക്കും ഷെയർ ചെയ്യാൻ അറിയില്ല. അങ്ങനെ ഇത് അടുക്കളയിലേക്ക് വന്നേക്കാണ് കേട്ടോ. മടി പിടിച്ചിട്ടാണ് അടുക്കളയിൽ കയറുക ഞാൻ മിക്കപ്പോഴും. തലേദിവസം തന്നെ പയറ് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. മത്തങ്ങയും പയറും മെൽശ്ശേരി വയ്ക്കാം എന്ന് വിചാരിച്ചിട്ട്. എത്ര ആൾക്കാർക്ക് ഇതിൻ്റെ റെസിപ്പി അറിയും എന്ന് എനിക്കറിയില്ല. ഇത് എൻ്റേതായ ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഒമാനിൽ ഫ്രഷ് ആയിട്ടുള്ള മത്തങ്ങയും പിന്നെ എന്താണ് ക്യാരറ്റും ഒക്കെ കിട്ടും. പക്ഷേ ക്യാരറ്റൊക്കെ ചൈനയിൽ നിന്ന് വരുന്നതാണ്. മത്തങ്ങയൊക്കെ ഇവിടെ തന്നെ അവർ കൃഷി ചെയ്തിട്ട് ഉണ്ടാക്കുന്നതാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അതെത്ര സത്യമാണെന്നൊന്നും എനിക്കറിയില്ല. എൻ്റെ ഒരു കേട്ടറിവാണ്. അപ്പോൾ അങ്ങനെ ഇതാ ആ പണി നടക്കുന്നു. അതിൻ്റെ ഇടയിൽ കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ജീവിതത്തിൽ നമ്മൾ എപ്പോൾ ഒറ്റയ്ക്കാണെന്ന് തോന്നിയാലും നമ്മൾ പതറാൻ പാടില്ല. കാരണം നമ്മളത് ജീവിച്ച് തീർക്കണ്ടേ. ആർക്കും വേണ്ടെങ്കിലും നമ്മൾ നമുക്ക് വേണ്ടി ജീവിക്കണ്ടേ. അങ്ങനെ മുന്നോട്ട് പോവാം എന്ന് വിചാരിച്ചിട്ട് തുടങ്ങിയിട്ടുള്ള ജീവിതമാണ് കേട്ടോ എൻ്റെ. അപ്പോൾ എക്സ്പീരിയൻസ് കുറേ ഉണ്ട്. എങ്ങനെ ഷെയർ ചെയ്യണമെന്നും എങ്ങനെ പറയണമെന്നും ഒന്നും എനിക്കറിയില്ല. അങ്ങനെ എല്ലാവരും ഉണ്ടായിട്ടും ആരുമില്ലാത്തൊരവസ്ഥയിൽ കൂടെ കടന്ന് പോയി ഡിപ്രഷൻ്റെ വക്കിലെത്തുമ്പോഴാണ് ഞാൻ യൂട്യൂബ് തുടങ്ങാമെന്നുള്ളൊരു ചിന്തയിലേക്ക് എത്തുന്നത്. അതിപ്പോൾ എത്രത്തോളം സക്സസ് ആവുമെന്നോ ഒന്നും എനിക്കറിയില്ല. എന്നാലും ട്രൈ ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് കേട്ടോ. അങ്ങനെ കുറേ നാളെ ഒരു ഏകദേശം ഒരു ഒന്നൊന്നര കൊല്ലത്തോളമായി ഞാൻ ചാനൽ തുടങ്ങിയിട്ട്. പക്ഷേ ആക്റ്റീവായത് ഇപ്പോഴാണ് എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഇപ്പോൾ ഈ മത്തങ്ങയും പയറും വെന്തും അത് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഒന്ന് ഉടച്ചു കൊടുത്തിട്ടുമുണ്ട് കേട്ടോ. ഇതിപ്പോൾ റെസിപ്പി പറയേണ്ട ആവശ്യമൊന്നും ഇല്ല, കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണതാണ്. പക്ഷേ തേങ്ങാപ്പാല് പിഴിഞ്ഞൊഴിച്ചിട്ട് ചെയ്യുന്ന കറിയാവും കൂട്ടാനാവും നിങ്ങൾക്കൊക്കെ അറിയണുണ്ടാവുക. ഇതിപ്പോൾ അതേ തേങ്ങാപ്പാലിന് പകരം പിഴിഞ്ഞൊഴിക്കണതിന് പകരം ഞാനിവിടെ ഇൻസ്റ്റൻറ്റ് പൗഡർ മേടിച്ചിട്ട് മിക്സ് ചെയ്തിട്ടാണ് ഒഴിച്ചു കൊടുത്തിടുന്നത്. ഇപ്പോൾ അതേ കൂട്ടാൻ കാച്ചാനുള്ള പരിപാടിയാണ്. വെളിച്ചെണ്ണയിലാണ് കേട്ടോ കാച്ചിടുന്നത്. അപ്പോൾ ഒരു രണ്ട് മൂന്ന് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് കടുക് ഇട്ടിട്ടുണ്ട്. കടുകിൻ്റെ ഫ്ലേവർ കുറച്ച് കൂടുതൽ ഇഷ്ടമുള്ള ഒരാളാണ് കേട്ടോ ഞാൻ. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് കുറച്ച് കൂടുതൽ മുന്നിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് രണ്ട് ടീസ്പൂണോളം കടുക് ഇട്ടിട്ടുണ്ട്. അത് പൊട്ടിക്കഴിഞ്ഞപ്പോൾ ഉഴുന്നുംപരിപ്പും കടലപ്പരിപ്പും ഇടുന്നവരുണ്ട്. ഇപ്പോൾ അതേ ഉഴുന്നുംപരിപ്പ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. പിന്നെ ക്യുമിൻ സീഡ്സ് ഇല്ലേ ചെറിയ ജീരകം, അത് ഇട്ടിട്ടുണ്ട്. പിന്നെ ചുവന്നമുളക് ഒരു രണ്ടെണ്ണം പൊട്ടിച്ചിട്ടിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഇതേ തേങ്ങ ചെരുകി ഇത് ഇട്ടിട്ട് എല്ലാം കൂടി നല്ലോണം മൂപ്പിക്കുക. പിന്നെ അതേ കറിവേപ്പില ഇടുക. എല്ലാം കൂടി നല്ലോണം മൂത്ത് വരണം കേട്ടോ. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം അത് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം വേഗം കരിഞ്ഞു പോകും. പിന്നെ പ്രത്യേകിച്ച് ഇവിടുത്തെ അതായത് ഗൾഫ് കൺട്രീസിലെ സ്റ്റവിൻ്റെ കാര്യം പറയാണ്ടിരിക്കാൻ പറ്റും. കാരണം നമ്മുടെ നാട്ടിലെ വലിയ വേണറില്ലേ, അതാണ് ഇവിടുത്തെ സ്മോൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പിടിക്കും കേട്ടോ. കണ്ണൊന്ന് തെറ്റിക്കഴിഞ്ഞാൽ കരിഞ്ഞ് കൂട്ടാനാവും. അന്നത്തെ ദിവസം നമ്മൾ കഴിക്കേണ്ടി വരിക. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ആൾക്കാർ കൂടുതലും ബിരിയാണി ചെമ്പൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. അതായത് അവരുടെ ഫുഡ് എന്ന് പറയുന്നത് ബിരിയാണിയാവും മിക്കപ്പോഴും. അപ്പോൾ അതിലേക്ക് പിന്നെ കൂട്ടു. അപ്പോൾ വലിയ വലിയ പാത്രം ചൂടാവാനുള്ള ഒരു കപ്പാസിറ്റി വെച്ചിട്ടാണ് കേട്ടോ ഇവിടുത്തെ കടയിലൊക്കെ, അതായത് ഇവിടുത്തെ ഹൈപ്പർ മാർക്കറ്റിലൊക്കെ സ്റ്റൗ ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ കൂട്ടാൻ കാച്ചി കഴിഞ്ഞു. അപ്പോൾ ഇതാ അടുത്ത പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പായസം വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ദിവാലിയുടെ അന്നാണ് ഞാൻ ഈ വീഡിയോ എടുത്തിട്ടുള്ളത്. ഇടാൻ കുറച്ച് ലേറ്റായതേ ഉള്ളൂ. അപ്പോൾ പായസം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പരിപ്പ് പായസമാണ്. പരിപ്പ് പായസം നോർമലി വെക്കുന്ന പോലെയല്ല, ഇതും എൻ്റേതായ ഒരു സ്റ്റൈലിലാണ് വെക്കുന്നത്. അപ്പോൾ മിക്ക ആൾക്കാർക്കും പല പല ഫ്ലേവർ അല്ലേ. അപ്പോൾ അതുപോലെ
ശർക്കരയൊക്കെ നല്ലോണം തിളച്ച് പാവായിട്ടുണ്ട്. അപ്പം അത് ഓഫ് ചെയ്തിട്ട് മാറ്റി വയ്ക്കുകയാണ്. അടുത്ത പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പരിപ്പ് വറുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു 3-4 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. നെയ്യിൽ വറുത്തെടുക്കുമ്പോൾ ഫ്ലേവർ ഒന്നും കൂടിയും കൂടും. അപ്പോൾ വെള്ളം പോയ പരിപ്പടിച്ചിട്ട് എണ്ണ നെയ്യ് ചൂടാകുമ്പോൾ അതിലേക്ക് ഇട്ട് വറുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. മുന്നേ കൂട്ടിയിട്ട് തന്നെ പരിപ്പ് കഴുകി വലിച്ചത്. അപ്പോൾ പൊട്ടി തെറിക്കില്ല. അങ്ങനെ പൊട്ടി തെറിക്കുമ്പോൾ പിന്നെ നമുക്ക് ഇരട്ടി പണിയല്ലേ, മുഴുവൻ വൃത്തിയാക്കണ്ടേ. അപ്പോൾ അതേ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നല്ലോണം വറുത്തെടുക്കുക കേട്ടോ. ഒരു ബ്രൗണിഷ് കളറാവണ വരെ വറുക്കുക. പിന്നെ നല്ലൊരു മണം വരും, നല്ലൊരു പരിപ്പിൻ്റെ പച്ചമണം മാറിയിട്ട് നല്ലൊരു ഫ്ലേവർ വരും. അപ്പോൾ സ്റ്റവ് ഓഫ് ചെയ്യുക. എന്നിട്ട് ഇത് വേവിക്കാൻ വേണ്ടിയിട്ട് കുക്കറിലേക്ക് മാറ്റുക. ഒരു 500 ml വെള്ളം ഒഴിച്ചിട്ടാണ് കേട്ടോ ഞാൻ അപ്പോൾ ഇത് വേവിക്കണത്. ഒരു മീഡിയം ഫ്ലെയിമിൽ 5 വിസിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ കടിക്കാൻ ചെറുതായിട്ട് പരിപ്പ് കിട്ടുകയും ചെയ്യും, അതേസമയം നല്ലോണം കുഴഞ്ഞിട്ടും ഉണ്ടാവും. അപ്പോൾ ആ പരിപ്പ് വേവാൻ വെച്ച നേരം കൊണ്ട് തേങ്ങ കൊത്തിയെടുക്കുകയാണ്. എളുപ്പപ്പണി വേണമെങ്കിൽ നമുക്ക് മറ്റേ മുന്തിരി വണ്ടി പരിപ്പ് മറത്തിടാം. പക്ഷേ അതിനെക്കാട്ടി പരിപ്പ് പായസത്തിലേക്ക് ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടുള്ളത് തേങ്ങ ഇടുമ്പോഴാണ് കേട്ടോ. തേങ്ങ അതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് വറുത്ത് മാറ്റി വയ്ക്കുക. അപ്പം ആ നേരം കൊണ്ട് ഇതാ പരിപ്പ് വിസിലൊക്കെ വന്ന് വെന്ത് അതിൻ്റെ എയറൊക്കെ പോയി. ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അത്യാവശ്യം ക്വാണ്ടിറ്റി ഉള്ള കാരണം വലിയൊരു പാത്രം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പം അതിലേക്ക് ഇതേ സാഗോ ഇല്ലേ, സാഗോ സാബുദാന എന്നൊക്കെ പറയും. അപ്പോൾ അതിട്ടിട്ടുണ്ട്. അതൊരു 4 ടേബിൾ സ്പൂൺ ഉണ്ട്, 4-5 ടേബിൾ സ്പൂൺ ഉണ്ട് കേട്ടോ. പിന്നെ ഇതേ ഇവിടെ ഒക്കെ ഇങ്ങനത്തെ ടിൻഡ് പാലാണ് കിട്ടുക. മറ്റേതും കിട്ടും, പക്ഷെ അതിനെക്കാട്ടിയും കുറച്ചും കൂടിയും ടേസ്റ്റ് ഇങ്ങനത്തെ പാലിലാണ് കേട്ടോ. അപ്പോൾ അതേ 1.5 ലിറ്ററോളം പാൽ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നല്ലോണം വെന്ത് വന്ന് കഴിഞ്ഞിട്ട് ശർക്കര പാനി ആക്കി വെച്ചത് ഒഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സാബുദാന ഇല്ലേ, അത് ഫുള്ള് വെന്തിട്ടാണ് കേട്ടോ. ഇപ്പോൾ ഇതിൽ വീഡിയോയിലാകുമ്പോൾ നമുക്ക് അങ്ങനെ മൊത്തം കാണിക്കാൻ പറ്റില്ലോ. സോ സാഗോ നല്ലോണം വെന്ത് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഇപ്പോൾ ഞാൻ ശർക്കര പാനി ഒഴിക്കുന്നത്. മധുരം തൊട്ട് കഴിഞ്ഞാൽ പിന്നെ വേവ് ശരിയാവില്ല. സോ അതൊന്ന് നോക്കിയിട്ട് വേണം കേട്ടോ ശർക്കര പാനി ഒഴിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം അതായത് അതും കഴിഞ്ഞു, വെന്തു കുറുകി കഴിഞ്ഞപ്പോൾ പായസം മാറ്റി വെച്ചിട്ട് ഇപ്പോൾ അതിലേക്ക് വറുത്തിടാനുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പോൾ അതേ നെയ്യ് ഒഴിച്ചു. അതിലേക്ക് മുമ്പേ നമ്മൾ മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ തേങ്ങ കൊത്ത്, അതിട്ടിട്ട് നല്ലോണം മൂപ്പിച്ചെടുക്കുക. ഇത് കുറച്ച് നേരം മെനക്കെടുള്ള പണിയാണ്, എന്നാലും ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇളക്കി ഇളക്കി കൊടുത്തിട്ട് നല്ലോണം മൂപ്പിച്ചെടുക്കുക. അങ്ങനെ വറുത്ത് മാറ്റി വയ്ക്കുക കേട്ടോ. ഇപ്പോൾ ദേ ഞാൻ ഏലക്കായ പൊടിയാണ് കേട്ടോ പായസത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അത് ഒരു സ്പൂണാണ് ഉണ്ടാവും പൊടിച്ച് വരുമ്പോൾ കേട്ടോ. അതായത് 3 ഏലക്കായ എടുത്തിട്ടിട്ട് എന്നിട്ട് ഇപ്പം അതിലേക്ക് ഇതേ നമ്മൾ വറുത്ത് വെച്ച തേങ്ങയും കൂടി ഇട്ടിട്ട് അത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ദേ അത് പപ്പടം വറുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ മുന്നേ കൂട്ടിയിട്ട് ഞാൻ പപ്പടം എടുത്ത് വെച്ച കാരണം അതിൻ്റെ തണുപ്പൊക്കെ വിട്ടു ഒന്ന് സെറ്റ്. എന്നാലും നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യുന്ന പപ്പടത്തിന് ഒരു മരവിപ്പാണ് കേട്ടോ. അതായത് അങ്ങനെ ടേസ്റ്റ് മാറും വല്ലാണ്ട്, നല്ല പെർഫെക്റ്റ് നമ്മുടെ ഫ്രഷ് പപ്പടത്തിൻ്റെ ടേസ്റ്റ് എന്തായാലും വരില്ല. അപ്പോൾ അതൊക്കെ വറുത്ത് ഇങ്ങനെ വറുക്കണത് കണ്ടിട്ടുണ്ടോയെന്ന് അറിയില്ല. ഇങ്ങനെയാണ് ഞാൻ പപ്പടം വറുക്കുക. എളുപ്പപ്പണിയാണ്, പക്കടം കൊണ്ട് പിടിച്ചിട്ട് പപ്പടം വറുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ വറുത്ത് കഴിഞ്ഞ് പിന്നെ കുറച്ച് ഗ്രോസറീസും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെ ഇങ്ങനെ മാറ്റി വയ്ക്കുകയാണ്. അപ്പോൾ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജീവിതത്തിൽ നമ്മൾ ഒറ്റയ്ക്കാവും പല സാഹചര്യത്തിലും, പക്ഷേ വിശ്വാസം, നമ്മളിലുള്ള വിശ്വാസം നമ്മൾ കൈവിടാതെ വേണം കേട്ടോ മുന്നോട്ട് പോകാൻ. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും നമ്മൾ കൂട്ട് വേണം, അല്ലെങ്കിൽ നമുക്ക് ആരെങ്കിലുമൊക്കെ തുണ വേണം എന്ന് വിചാരിച്ച് ഫെഡപ്പായി നമ്മൾ ഞാൻ എങ്ങനെയും
ജീവിക്കുക, എനിക്ക് തന്നെ ഇരുന്നിട്ട് പറ്റുന്നില്ല എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതിന് അതിജീവിച്ച് വന്നല്ലേ പറ്റുള്ളൂ. സോ നമ്മൾ നമുക്ക് കൂട്ടായിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ കൃത്യം നേരത്ത് ചെയ്ത് നോക്കിയിരിക്കുക. അപ്പോൾ നമുക്ക് തന്നെ ഒരു നമ്മൾ എന്തെങ്കിലുമൊക്കെ ആണല്ലോ, എന്തെങ്കിലുമൊക്കെ ആവുമല്ലോ എന്നുള്ളൊരു സെൽഫ് മോട്ടിവേഷൻ തന്നെ വരും. അങ്ങനെ ചിന്തിച്ചിരുന്നുകൊണ്ട് നമുക്കൊന്നുമില്ല, ഓരോ നഷ്ടങ്ങൾ മാത്രം. നമ്മുടെ ശാരീരിക അവസ്ഥകൾ മാറും, നമ്മുടെ ചിന്തകൾ മാറും, നമ്മുടെ പ്രായം നമുക്ക് കൂടുതലായിട്ട് തോന്നും, സെൽഫായിട്ട് നമ്മൾ തീരെ ഇല്ലാണ്ടാവും കേട്ടോ. ആ നേരം നമുക്ക് നമ്മൾ തന്നെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ജീവിച്ചു നോക്കിയത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നുണ്ടോ? ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫീഡ്ബാക്ക് എന്തും കമൻറ്റ് ചെയ്യാം കേട്ടോ. താങ്ക് യു.